കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. ഓൺലൈനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മലബാറിന്റെ റെയിൽവേ വികസന സ്വപ്നങ്ങൾക്ക് കുതിച്ചുചാട്ടത്തിനാണ് ഈ പദ്ധതി വഴിയൊരുക്കുക. മലബാറിന്റെ തലസ്ഥാനമായ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ 473 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി പുതുതായി 4 ട്രാക്കുകൾ കൂടി നിർമ്മിക്കും. 5 മീറ്റർ വീതിയിലുള്ള 2 ഫുട് ഓവർ ബ്രിഡ്ജുകൾക്ക് പകരം 12 മീറ്റർ വീതിയിലുള്ള ഇരിപ്പിടങ്ങളോടുകൂടിയ ഫുട് ഓവർ ബ്രിഡ്ജുകളും പണികഴിപ്പിക്കും. ഈസ്റ്റ് ടെർമിനലിനെയും വെസ്റ്റ് ടെർമിനലിനെയും ബന്ധിപ്പിച്ചുള്ള 48 മീറ്റർ വീതിയിലുള്ള കോൺകോഴ്സിൽ ബിസിനസ് ലോഞ്ച് അടക്കം സജ്ജീകരിക്കും. നിലവിലെ മുഴുവൻ റെയിൽവേ ക്വാർട്ടേഴ്സുകളും പൊളിച്ചു നീക്കി പുതിയ 4 ടവറുകളിലായി ബഹുനില ക്വാർട്ടേഴ്സുകൾ നിർമ്മിക്കും. 3 വർഷത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കോഴിക്കോട് MP MK രാഘവൻ പറഞ്ഞു. നിലവിൽ സ്റ്റേഷനുള്ള 5 ട്രാക്കുകൾക്ക് 4 പുതിയ ട്രാക്കുകൾ അടക്കം 9 ട്രാക്കുകൾ വരാമടി പോകും. നിലവിൽ 5 മീറ്റർ വീതിയുള്ള 2 ഫുട്ഓവർ ബ്രിഡ്ജുകൾക്ക് പകരം 12 മീറ്റർ വീതിയുള്ള 2 പുതിയ ഫുട്ഓവർ ബ്രിഡ്ജുകൾ സ്റ്റേഷന്റെ തെക്കുഭാഗത്തും വടക്ക് ഭാഗത്തും സ്ഥാപിക്കാൻ പോകുന്നു. ഈസ്റ്റ് ടെർമിനലിനെയും വെസ്റ്റ് ടെർമിനലിനെയും ബന്ധിപ്പിച്ച് മധ്യത്തിൽ 48 മീറ്റർ വീതിയിലുള്ള കോൺകോഴ്സ് ബിസിനസ് ലോഞ്ച് അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താൻ പോകുന്നു. നിലവിലെ മുഴുവൻ റെയിൽവേ ക്വാർട്ടേഴ്സുകളിലും പൊളിച്ചു നീക്കി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ 4 ടവറുകളിലായി ബഹുനിലയിലുള്ള പുതിയ ക്വാർട്ടേഴ്സുകൾ പണിയാൻ തീരുമാനിച്ചിരിക്കുന്നു. ടെൻഡർ പ്രോസസ്സിംഗ് നടന്നു വരികയാണ്. 3 വർഷം കൊണ്ട് ഈ പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. പാർക്കിംഗ് അപര്യാപ്തതയിൽ ബുദ്ധിമുട്ടുന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനമൊരുക്കും. സ്റ്റേഷന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വാണിജ്യ കേന്ദ്രങ്ങളും ഒരുക്കും. ചടങ്ങിൽ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഭദ്രദീപം തെളിയിച്ചു. കോഴിക്കോട് മേയർ ഡോക്ടർ MBീന ഫിലിപ്പ് സന്നിഹിതയായി. കേളാവിഷൻ ന്യൂസ് കോഴിക്കോട്.